വെൽക്കം ടു കുക്ക് വിത്ത് ഫെമി. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടൊരു മോര് കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണത്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണത്. ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇത് രണ്ട് അല്ലി ചെറിയ ഉള്ളി തേങ്ങൻ്റെ കൂടെ അരക്കാനാണ്, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഉലുവ, ചെറിയ ജീരകം, പിന്നെ കുറച്ച് തേങ്ങയും തൈരും. ഈ കട്ടിയൊക്കെ ഉള്ള തൈരാണിത്. നാട്ടിലെ തൈര് നല്ല പുളിയായിരിക്കും, ഇത് അത്ര പുളി ഉണ്ടാവില്ല. അപ്പൊ തൈരും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉണ്ട്. വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ കൊടുക്കാം. ഇതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് വേണം, ഇത്തിരി മതി. കുമ്പളങ്ങ ഒന്ന് വെന്തിട്ടുള്ള വെള്ളം മതി. കുമ്പളങ്ങയിന്നും വെള്ളം വരുമല്ലോ, അപ്പൊ ആ വെള്ളം ഉണ്ടാവും. ഒരു രണ്ട് മൂന്ന് വിസിലിന് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതേ സമയം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇത്തിരി ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ്. പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും തൈരും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി പറക്കിയെടുക്കാം. തൈരും ചേർത്ത് തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വെന്തോന്നും നോക്കാം. ഇത് ഒഴിച്ചു കൊടുത്താല് തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ആവി വന്നാൽ മതി, ചൂടായാൽ മതി. അത് നമുക്കിങ്ങനെ കാണാം, ചൂടായാല് ആവി വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യണം. അങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ ഇത് പൊരിഞ്ഞു പോകും. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തേക്കാം, കാരണം കളറ് ഇത്തിരി കുറവുണ്ട്. കാരണം ഞാൻ തേങ്ങയിലൊന്നും മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കുറവുണ്ട്. അപ്പൊ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നോക്ക്, നമ്മുടെ കറി ഇത്തിരി ഇങ്ങനെ ആവി വരുന്നുണ്ട്. സൈഡിൽ നിന്ന് നോക്കിയാൽ കാണും. അപ്പൊ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഞാന് ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത്തിരി ഉലുവ ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളകൊന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പില പച്ചമുളകെല്ലാം കൂടി താളിക്കൊത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കൂടറിയിലേക്ക് പൊടിച്ചു കൊടുക്കാം.
Inshallah, add the recipe. I will tell you about it. Assalamu alaikum.